ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൈനാപ്പിൾ സാഗോ പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചു, അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. നെയ്യ് നന്നായിട്ട് അങ്ങ് ചൂടായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് നെയ്യിൽ വറുത്ത് കോരിയെടുക്കുകയാണ്. അങ്ങനെ നെയ്യിൽ വറുത്ത് കോരിയെടുത്ത ശേഷം നമ്മൾ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിള് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ പാല് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചവ്വരി അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചവ്വരി ഞാൻ ഓൾറെഡി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് മാറ്റി വെച്ചതായിരുന്നു. അത് ഇതിലോട്ട് ഇട്ട ശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാൻ സാധ്യത കൂടുതലായതിനാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മളിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് സേമിയ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് സേമിയ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി വെന്ത് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ സേമിയയും ചവരി നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്കായ ആഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 6 ഏലക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം മാത്രം പൈനാപ്പിൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഒരിക്കലും ചൂടോടുകൂടി പൈനാപ്പിൾ പാലിലോട്ട് ആഡ് ചെയ്യരുത്, പാല് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാല് തണുത്തതിന് ശേഷം മാത്രം പൈനാപ്പിൾ ആഡ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ സാഗോ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.